എന്റെ കുഞ്ഞെ എന്റെ അമ്മ വീട് വരെ ഒന്ന് പോയതാ. അവിടെ ചെന്നപ്പം നല്ല ഒരു ഈട്ടിത്തടിയുടെ ഉരുള് കിടക്കുന്നു. അത് ഞാനിങ്ങ് കൊണ്ടുപോന്നു. ഇപ്പൊ ഈട്ടിത്തടിക്കൊക്കെ എന്നാ വിലയാ? നല്ല വിളഞ്ഞ ഈട്ടിയാണല്ലോ, കൊത്തുപണിക്ക് രസികനാ. അമ്മ വീട്ടിൽ നിന്ന് ചേട്ടത്തി കൊണ്ടുവന്ന ഈട്ടിത്തടി എന്നാ ചെയ്തു? വിലക്കാരെങ്കിലും വന്നോ? ആർട്ടിസ്റ്റ് ശിവരാമൻ ഇന്നലെ വന്ന് നോക്കിയച്ച് 3000 രൂപ വില പറഞ്ഞു. 3000 രൂപയ്ക്ക് നഷ്ടമുണ്ടോ കുഞ്ഞമ്മേ? ഏയ്, ഒരു നഷ്ടവും ഇല്ലെന്നേ. ഇന്നത്തെ നിലയ്ക്ക് ലാഭമാ ചേട്ടത്തി. അയാളുടെ മനസ്സ് മാറുമ്പോ വേഗം ചെന്ന് കച്ചവടം ഉറപ്പിച്ചോ. എന്നാ പറ്റി രാവിലെ? വീട്ടിൽ നിന്ന് ഏതാണ്ട് കിട്ടിയ മാതിരി ഉണ്ടല്ലോ. എങ്കിലും എന്റെ കുറുപ്പിയേട്ടാ, എന്റെ ജാതകം കുറെ കട്ടിയാ. ഈ ഇടയായി ദിവസവും പെമ്പറുന്നവരുടെ തല്ലു കൊള്ളാനേ നേരം. ജാതകത്തെ പഠിച്ചിട്ട് എന്താ കാര്യം? ഭാര്യമാർക്ക് നമ്മളോടൊരു ഇഷ്ടം തോന്നണം. അവക്കിപ്പൊ ഇഷ്ടക്കേട് തോന്നാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ. അതാ കാര്യം, ഒന്നും ചെയ്യാതെ ഇങ്ങനെ എപ്പോഴും പോത്തുപോലെ കിടന്നുറങ്ങുന്നത് കൊണ്ടാ പെമ്പറന്നവർക്ക് തന്നോട് ഇഷ്ടക്കേട്. എടോ, വീട്ടുകാര്യങ്ങളില് പെണ്ണുങ്ങളെ നമ്മളും കൂടി ഒന്ന് സഹായിക്കണം. ഞാനാണെങ്കിൽ എന്റെ വീട്ടിൽ വെള്ളം കോരും, മുറ്റമടിക്കും, കറിക്കരി വറയും, തുണി കഴുകും, അങ്ങനെ കണ്ണി കാണുന്ന എന്തു ജോലിയും ചെയ്യും. അത് കാരണം ഭാര്യക്കെന്നോട് വലിയ കാര്യമാണ്. വീട്ടിലെ കാര്യങ്ങളെല്ലാം ചുറുചുറുക്കൂടെ നോക്കി ഇന്നു മുതൽ ഞാൻ പറയുന്നവരൊന്ന് ജീവിച്ചു നോക്കിക്കേ. അപ്പൊ തനിക്ക് തന്നെ അതിശയം തോന്നും ഭാര്യയ്ക്ക് വരുന്ന മാറ്റങ്ങൾ. ഇപ്പൊ തന്നെ തുടങ്ങി എന്നെ കൊണ്ട് എന്തൊക്കെ കഴിയുമെന്ന് ഞാൻ അവക്ക് കാണിച്ചു കൊടുക്കാം. പറഞ്ഞ വിലക്ക് ഈട്ടിത്തടി അങ്ങ് വന്നേക്കാം. കൈവണ്ടിയും വിളിച്ചോണ്ട് വീട്ടിലോട്ട് പോരുക കേട്ടോ. ചേട്ടത്തി നടന്നോ, ഞാൻ പിറകെ എത്തിയേക്കാം. ഇതെന്നതാ ഇങ്ങനെ നിക്കുന്നേ? നീ അല്ലേടി പറഞ്ഞത് എന്നെ കൊണ്ട് തിന്നു മുടിക്കാനല്ലാതെ ഒന്നിനും കൊള്ളുകയല്ലാന്ന്. എന്നെ കൊണ്ടേ എന്തു പറ്റുമെന്ന് നോക്ക്. ഇന്ന് ഞാൻ 4 പേരുടെ പണിയാ ചെയ്തത്. എടി, ഈ ആരോഗ്യമുള്ള ശരീരവും ഉറച്ച മസിലുകളും ദൈവം തമ്പരായി എന്തിനാ തന്നിരിക്കുന്നറിയാവോ? ഒരു ഗ്രഹനാഥൻ എന്ന നിലയിൽ ഞാൻ ഒരു പരാജയമാണെന്ന് നീ പറഞ്ഞിട്ടില്ലേടി. എന്റെ മസിലിന്റെ ശക്തി നിനക്ക് കാണണോ? വാ, കാണിച്ചു തരാം. നോക്കടി അങ്ങോട്ട്. ദാ, അവിടെ കിടന്ന വിറകുമുട്ടി അപ്പിടി ഈ എരിക്കാനുള്ള പരുവത്തിന് കുഞ്ഞു കുഞ്ഞായിട്ട് കീറി കൂട്ടിയിട്ടിട്ടുണ്ട് ഞാൻ. കച്ചവടം ചെയ്തതല്ലേ, വിടണ്ട. വല്ല തവിക്കണേ ഉണ്ടാക്കി വിൽക്കാം.